പൊതുവിദ്യാഭ്യാസ രംഗത്തെ ആശങ്കകളും അതിജീവന മാതൃകകളുമായി ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുന്നു. ഫസ്ബൻ സ്കൂൾ തുടങ്ങിയത് തൊട്ട് എല്ലാ വർഷവും SSLC യിൽ 100 മേനി. കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും സ്പെഷ്യൽ ക്ലാസുകൾ നൽകാനുമായി നാട്ടുകാരുടെ പിന്തുണയും. കണ്ണൂർ ആറളം ഫാമിലെ ആദിവാസി പുനരധിവാസ മേഖലയിലെ ട്രൈബൽ സ്കൂൾ ചരിത്രം കുറിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറക്കാറാകുന്നു. മുന്നോടിയായി ആറളം സ്കൂളിൽ ഒരാഴ്ച നീളുന്ന അവധിക്കാല ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞു. കുറച്ചപ്പുറത്ത് തുടിയും IRPC എന്ന സന്നദ്ധ സംഘടനയും ചേർന്നുള്ള സ്പെഷ്യൽ ക്ലാസ് വേറെ. പിടിച്ചിരുത്തിയുള്ള ക്ലാസ് എടുക്കലൊന്നുമല്ല, പഠനത്തോടൊപ്പം കളിയും ചിരിയും വർത്തമാനവുമായി ഒരു കൂടിയിരിക്കൽ. ക്ലാസ് മുറിയിലെത്തുമ്പോൾ തങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായ പരിചിതമല്ലാത്ത ഭാഷാശൈലിയും രീതികളുമാണ് ആദിവാസി കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാണ് കൊഴിഞ്ഞുപോക്ക് തടയാൻ ഈ ഉദ്യമം. ഇവിടുത്തെ ഈ ഫാമിലുള്ള കുട്ടികളുടെ അവർക്ക് മറ്റു കുട്ടികളിൽ നിന്ന് ചിലപ്പോൾ അക്ഷരറിയാണ്ട് വരും. ചിഹ്നങ്ങൾ, കണക്കിലെ ചിഹ്നങ്ങൾ, അതൊക്കെ നമ്മൾ ഈ അവധിക്കാലത്ത് അവരെ പഠിപ്പിച്ചു വിട്ടാൽ സ്കൂളിൽ അവർക്ക് മറ്റുള്ള കുട്ടികളോടൊപ്പം മുന്നിലേക്ക് വരാൻ സാധിക്കും. അതിനാണ് നമ്മൾ IRPC സഹായത്തോടെ ഈ ഉണർവ് പദ്ധതി ആരംഭിച്ചത്. ഇത്തരം 6 കേന്ദ്രങ്ങളാണ് ആറളം ഫാമിലെ 6 ബ്ലോക്കുകളിലായി ഉള്ളത്. അധ്യാപകരും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവർ. തുടർച്ചയായ 6 വർഷവും 100 മേനി വിജയം നേടിയാണ് ആറളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ കുട്ടികൾ ഈ പരിശ്രമങ്ങൾക്കുള്ള പ്രതിഫലം നൽകിയത്. ചെറിയ ക്ലാസുകൾ മുതലേ പരിശീലനം നൽകി SSLC വേണ്ടി ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും കുറവുകളിൽ പരാതി പറയാനും ആരെയും കാത്തുനിൽക്കാനുമില്ലാതെ മറ്റുള്ളവർക്ക് മാതൃകയായി വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറുകയാണ് ആറളം. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.